എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തുള്ള ഒരു സ്വാഗതം. അപ്പൊ നമ്മള് തൊണ്ടി നമ്മുടെ തൊണ്ടി മുതൽ വരെ തൊണ്ടി എന്നുള്ള സ്ഥലത്തെത്തി. പക്ഷേ നല്ല സ്ഥലാട്ടാ, 500 ഓടെ റൂമാണിത്. 500 ഓടെ റൂമിൽ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ വേറെ എവിടെയും കാണാത്തത്. ഞങ്ങളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തപ്പി തപ്പി പോയതാ. കടയൊന്നും തോന്നിട്ടില്ല. 9 മണി ആയിട്ടും കടയിൽ നിന്ന് തോന്നിട്ടുണ്ടായില്ല. അപ്പൊ ഞങ്ങള് രണ്ടുപാടേം ചായ മാത്രം കഴിച്ച് നിൽക്കാണ്. നമ്മളിവിടുന്ന് നേരെ വേളാങ്കണ്ണിക്ക് പോകണം. പോണ റോട്ടില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാ. ഏട്ടന് ഈ ചുമരുമ പതിച്ചിരിക്കുന്ന ഈ ടൈൽസ് ഇഷ്ടമായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാട്ടാ. വാഷ് ഏരിയത് ഓ, ഇവിടെയൊക്കെ ടൈലിനൊരു വിലയില്ല തോന്നിയില്ല. പക്ഷെ ഇയാൾ ഈ സൈഡിലാണ് ടൈൽസ് ഒട്ടിക്കേണ്ടിയിരുന്നത്. ഇവിടെയല്ലേ കറ പറ്റുക പിടിച്ച് പിടിച്ച് കയറിയിട്ട് കണ്ട ഈ ടൈൽസ് പതിക്കാൻ നിൽക്കുന്നതാവും. ചിലപ്പോൾ പറയാൻ പറ്റും. നമുക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ജംഗ്ഷൻ, മെയിൻ ജംഗ്ഷൻ. ഇവിടെയാണ് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. അതുപോലും രാവിലെ ഒന്നും ഓപ്പൺ അല്ല. ചിക്കനൊക്കെ വയ്ക്കുന്നതാണേ ഇവിടെ. ശരിക്കും വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ബേക്കറി ഉണ്ട്, അവിടെ ചായ കിട്ടും. ബാക്കിയൊക്കെ ഒരു 11 മണി 12 മണി ആവുന്ന തോന്നുന്നത് തുറക്കാനായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ലോ ഈയോട് ഓടി ഓടി വരുന്നു. ഞാൻ പേടിച്ചു, പിന്നെയാണ് മനസ്സിലായത് ആ ചെന കെട്ടിയിട്ടിരുന്നത്. ഏട്ടാ അത് കുത്തൂട്ടാ. ആ കേക്ക് കൊടുത്താ പറയുന്നത് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നെന്നിട്ടാ. നമ്മള് എന്നിട്ട് ഒരപ്പം ഇത്രയും പേർക്ക് വീതിക്കണമെന്നല്ലേ, ഒരപ്പേ ഉള്ളോ. നമ്മളും കഴിച്ചിട്ടില്ല, പാവം ആടിനും കൊടുക്കാം. ഇത് കണ്ടോണ്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും കഷ്ണം ഞാൻ കഴിക്കുന്നത്. കഴിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ല. ആ അത് നിലത്തിട്ടപ്പോൾ കഴിക്കുന്നുണ്ടാ. ഏ കഴിക്കുന്നു. നമ്മള് വേളാങ്കണ്ണിയിലേക്ക് ജി പി എസ് ലൊക്കേഷൻ ഇട്ടു. 2 മണിക്കൂർ 50 മിനിറ്റ്, 155 കിലോമീറ്റർ. നല്ല പച്ചപ്പൊക്കെ കണ്ടുപോവാട്ടാ. ആ അതാണ് ഇങ്ങനത്തെ റോഡിന്റെ ഗുണം. ഇത് മാത്രല്ല കേട്ടാ, ഇതിന്റെ സൈഡിലും ഈ സൈഡിലും ഉണ്ട്, രണ്ട് സൈഡിലും. റോഡ് എന്ത് സ്മൂത്ത് ആണെന്നറിയോടിനെ വെട്ടിക്കും. സിനിമകളിൽ മാത്രം കാണുന്ന ഒരു റോഡ്. ശരിക്കും തമിഴ്നാട് ഏരിയ എന്നൊക്കെ പറയുമ്പോ രണ്ട് സൈഡിലും വെജിറ്റേഷൻ ഉള്ള ഒരു ഏരിയ കൂടെ, അധികം ആൾപ്പാർപ്പൊന്നും ഇല്ലാത്ത ഏരിയ കൂടെ പോകുന്ന ഒരു ബസ് അങ്ങനെയൊക്കെയല്ലേ നമ്മളെ കാണിക്കുന്നത് സിനിമകളിൽ, പണ്ടത്തെ ശ്രീനിവാസൻ സിനിമകളിലൊക്കെ. അതേപോലത്തെ റോഡ്, അതേപോലത്തെ ഒരു സ്ഥലം. എന്റെ വലിയ ആഗ്രഹം ഈ ഇവര് ട്രാവൽ ചെയ്യുന്ന മാതിരി ട്രാവൽ ചെയ്യുന്നു. ആ MIT-യില് ചേച്ചിയും ചേട്ടനും ഇരുന്ന് പോണല്ലേ, അതേപോലെ ഇരുന്ന് പോണം. അതും തമിഴ്നാട്ടിൽ കൂടെ തന്നെ. തമിഴ്നാട് ഒരു വേറൊരു ഫീലാട്ടോ. നമ്മളിപ്പോ കോട്ടപ്പട്ടിണം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ ഹോട്ടൽ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. വിഷ്ണുട്ട് രാവിലെ ആകെ ഒരു വടയമ്മള നിക്കണ. 12 മണി ആയിട്ടപ്പോ. ഓ, ചായക്കടകൾ മാത്രമല്ലോ. നമ്മള് വീണ്ടും കാടിന്റെ അവിടേക്ക് പോവാണ്. എന്തോരം പ്ലാസ്റ്റിക് ആണ് ഈ കുന്നു വിട്ടിട്ടേക്കണേ. ഒരു മസ്ജിദ് കണ്ട, അതിന്റെ സൈഡിലെങ്കിലും ഉണ്ടാവോ റെസ്റ്റോറന്റ്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനേ. പിന്നെ ഇവിടെ ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് ഒക്കെയാ. ഏയ്, ഒരു അമ്പലമാണ് കേട്ടാ, നല്ല ഭംഗിയുണ്ടല്ലേ അതിന്റെ മതില് പല കളേഴ്സില്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ മലബാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ കഴിക്കാം. ഇത്രയും ദൂരം വന്നിട്ട് ഇപ്പോഴാണ് ഒരു ഹോട്ടല് കാണുന്നത്. 1 മണിയായിട്ടാ. നമ്മള് 10:30 തിരിച്ചത് അവിടെ നിന്ന്. അപ്പൊ നമ്മുടെ മീൽസ് റെഡി ആക്കിയാണ്. സാമ്പാർ ആട്ടാ, സാമ്പാറിൽ എന്തോ റാഡിഷാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ മാറ്റിച്ചിട്ട് വേണം കഴിക്കാൻ. പിന്നെ നമ്മുടെ പപ്പടം താരം വന്നു. പിന്നെ ഇതുണ്ടല്ലോ വെണ്ടയ്ക്കും പയറും, ആ വെള്ള പയറില്ലേ അത് ചേർത്തൊരു കറി, ക്യാബേജ്, പിന്നെ ചീരിയും പരിപ്പും കൂട്ടിയിട്ടുള്ള കറി.
ഏട്ടാ എങ്ങനെയുണ്ട്? ഞാനിവരോടെ മോര് വേണമെന്ന് പറഞ്ഞു. മോര് ഒഴിച്ചിട്ടാ എന്ത് കട്ടിയുള്ള മോരാ നോക്ക്, നല്ല സുഖമുണ്ട്. മോരും കൂട്ടി ചോറൂണേ. ഈ കറികളൊന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല കഴിച്ചു നോക്കിയപ്പോൾ. ഈ കറി ഉണ്ടല്ലോ തക്കാളിക്കറി ഇല്ലേ, അതിൽ കുറച്ച് ബീൻസ് ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കുന്നു. അപ്പോൾ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ, ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിന് കൂട്ടി മോര് കഴിക്കാം. ഇവിടെയൊക്കെ വന്നാൽ എന്തായാലും മോര് കഴിക്കണം എന്ന് വെച്ചാൽ നല്ല കട്ടിയിലുള്ള മോര് നോക്ക്. ഞാൻ വിചാരിച്ചു പായസമാണ്, നമ്മുടെ അവിടെ ഒക്കെ പാലടി അല്ലെങ്കിൽ ഇല്ല. മലയാളി ചേട്ടൻ്റെ കട കേട്ടാ, പൊന്നാനി എന്നുള്ള ചേട്ടൻ. ഇതിൻ്റെ തൊട്ടപ്പുറത്തേ എന്തോ മീറ്റിംഗ് കൂടുക. എന്താ മീറ്റിംഗ് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതേ മാടിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന്, അതിൻ്റെ മീറ്റിംഗാണ്. ഇതൊക്കെ ഇവിടേക്ക് കാണാൻ പറ്റൂലേ. ആ ഗവൺമെൻറ് ആശുപത്രിയാ, ഗവൺമെൻറ് ആശുപത്രി കേട്ടോ. അതിൻ്റെ അവിടെയാണ് മീറ്റിംഗ് കൊടുക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നതേ ദിലീപിൻ്റെ ഒരു സിനിമ ഇല്ലേ, ചന്ദ്രനിരിക്കുന്ന ദിക്കിൽ. ചന്ദ്രനിരിക്കുന്ന ദിക്കിൽ ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മള് ഇവിടം വരെ എത്തിയിട്ടാ. അപ്പൊ നമ്മൾ 600 രൂപയ്ക്കാണ് ഇവിടെ നിന്ന് അടിച്ചത് കേട്ടോ. ഇപ്പൊ സമയം 2 മണിട്ടാ. ദേ ഇങ്ങനത്തെ റൂട്ടിൽ കൂടെ തന്നെയാ പോണേ. നല്ല ഭംഗിയുണ്ടല്ലോ ആ വീട് കാണാൻ, ഓല വെഞ്ഞിട്ടുള്ള. അപ്പൊ ഏട്ടന് പെട്ടെന്ന് ചായ കുടിക്കാൻ തോന്നി. അപ്പൊ നമ്മളിവിടെ നിർത്തിക്കാണ്. ഇവിടെയൊക്കെ ചായക്കട മാത്രമല്ല കേട്ടോ, ഹോട്ടലൊന്നും ഇല്ല. ചായയും കിട്ടും വല്ല കടിയും കിട്ടും, അതന്നെ. ഒരു ചർച്ചിൻ്റെ കോംപ്ലക്സിലാണ് കേട്ടോ വണ്ടി ഇട്ടേക്കുന്നത്. അവിടെ എന്തോ മാതാവിൻ്റെ ജീസസിൻ്റെ എങ്ങാണ്ട് പ്രതിമ പണിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു, ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ വേളാങ്കണ്ണി, ഇതാണ് വേളാങ്കണ്ണി വേളാങ്കണ്ണി പള്ളി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇനി ഇവിടെ ഐസ്ക്രീം പാർത ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേളാങ്കണ്ണി പള്ളിക്ക് ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലോ, നമ്മളപ്പോൾ ഇവിടെ കാറിട്ടിട്ട് അങ്ങോട്ട് നടക്കുവാണ്. ഹായ്, കൂളല്ലത്. നമുക്കൊരു ഐസ്ക്രീമും മേടിച്ചിട്ട് കഴിച്ചിട്ട് പോവാം, ബിക്കോസ് നല്ല ചൂടാണ്. ഈ കസാട്ട ഇങ്ങനെ കഴിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ എന്ത്, പണ്ട് കല്യാണ പാർട്ടികൾക്കൊക്കെ പോകുമ്പോ കിട്ടൂലേ കസാട്ട സ്ഥിരം വരുന്നല്ലേ ഏട്ടാ. പല ഫ്ലേവേഴ്സ് ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് കേക്ക് ആയിരിക്കും. കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കേക്ക് ഇപ്പോഴത്തെ കസാട്ടയെല്ലാം ഒന്നും പണ്ട് കസാട്ടയില് കേക്ക് ഉണ്ടായിരുന്നില്ല. കഴിക്കട്ടെ, നല്ല സുഖമുണ്ട്. ഈ നട്ടുച്ചയ്ക്ക് ഐസ്ക്രീം കഴിക്കണ്ട. എന്ത് വലിയ സ്റ്റാച്ചു നോക്ക്, ജീസസിൻ്റെ തന്നെയാണ് കേട്ടോ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു മുന്നിൽ വഴി ബ്ലോക്കാണ്, സിമെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചർച്ചിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ, വേളാങ്കണ്ണി ചർച്ചയ്ക്ക് വാ. തിരിച്ചു വരുമ്പോൾ ഈ ചർച്ചിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. ഇങ്ങനെ മോശമല്ലേ ആവൻ ദൈവങ്ങൾ, അവോയ്ഡ് ചെയ്ത മരുന്ന് തോന്നുന്നു അല്ലേ. ആ അതെ അതെ അതെ, ഇത് നമ്മളെ അമ്പലത്തിലൊക്കെ നേർച്ചയ്ക്ക് ശൈന പ്രദക്ഷിണം ചെയ്യില്ലേ, അതേപോലെ നേരെ കാണുന്നതാണ് വേളാങ്കണ്ണി ചർച്ച കേട്ടാ. ഇങ്ങനെ പോകുമ്പോൾ കണ്ട ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റോറീസാണ്, ബൈബിളിലത്തെ സ്റ്റോറീസ്. വെറോണിക്ക വൈപ്സ് ദ ഫേസ് ഓഫ് ജീസസ്, ഇങ്ങനെ ഒരു രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ലാൻഡ് മാർക്സ് മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മെയിൻ ബസലിക്കോട് ബസലിക്കേക്ക് പോകാം. ഈ വേളാങ്കണ്ണി ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ചർച്ച് ഉണ്ട് കേട്ടോ. നടന്ന് എത്തിയപ്പോൾ ദൈവയുടെ ഒരു പള്ളി, പിന്നെ ദേ ഇവിടെയുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലല്ലേ, ഇവിടെയുണ്ട്. ദേ ഇവിടെയുണ്ട് 3 സൈഡ്. ഇതാണ് ഒന്ന് മെയിൻ പോവാം. അപ്പം നമ്മള് ബാക്കിൽ കൂടെ ശരിക്കും കയറിയത്. ഇതാണ് ചർച്ചിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടാ. ഓ, ഫ്രണ്ടിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടാ. അത്യാവശ്യത്തിന് സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
നന്നായി പ്രാർത്ഥിച്ചു. നമ്മളിതെല്ലാം ഇളങ്ങനി ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്ന് കടലിലെ കാറ്റങ്ങ് അടിക്കും. പിന്നെ രണ്ട് സൈഡിൽ തുറന്ന് വെച്ച വാതിൽ ആർച്ച് വരത്തുള്ള വാതിലുണ്ട്. അപ്പൊ അതിൽ നല്ല കാറ്റടിച്ചു, നല്ല സുഖമാണ്. ഏട്ടൻ്റെ ആൻറ്റിമാരൊക്കെ വേളാങ്കണ്ണി എന്ന് പറയുമ്പോൾ എന്താ ഓരോ സാധനം മാതാവിൻ്റെ രൂപങ്ങൾ അങ്ങനെ കൊന്ത അങ്ങനെയൊക്കെ മേടിക്കണം. അതൊക്കെ പോയിട്ട് വരും. ഈ സൈഡിൽ നിറച്ച് കൊന്തകൾ, എന്തോരം ടൈപ്പ് വെറൈറ്റി കൊന്തകളാട്ടാ. നമുക്ക് മേടിക്കണം, നമുക്ക് എന്തായാലും ഇതൊന്ന് കണ്ടുപോകാം. നല്ല തിരക്ക്. ഏട്ടനെ ഇപ്പൊ കണ്ണി പിടിച്ചത് ഇതാട്ടാ, ചെറിയ പുട്ട് കൊടുക്കണേ ഉണ്ടാക്കി. ആ എന്ത് ചെറിയ പുട്ട്. എവിടെ ഒരെണ്ണം തല തിരിച്ചു വെച്ചിങ്ങനെ കുത്തും, അതേ സാധനം വരും. ഇതെന്നത് മേളില് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു ഒരെണ്ണം മറ്റൊരു പത്ത് ഞങ്ങൾ കഴിക്കില്ല. നല്ല ചൂട് കിട്ടാ, അതെ ചൂടത്തെ ചൂട് കുട്ടി കഴിപ്പിക്കട്ടെ. നമ്മുടെ കുട്ടികളെക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് തോന്നുന്നില്ല. ഇത് പൊടിയിനൊന്നുമില്ല, പക്ഷെ ഈ ചൊമ്പരിയുടെ കുട്ടി എന്ത് സോഫ്റ്റ് ആണെന്നറിയോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാരയുടെ കൂടെ കൂട്ടി കഴിക്കണ്ട. 10 രൂപയോളം മറ്റേ മാതാവേ, മാതാവിനെ വിചാരിച്ചു. എനിക്ക് ചൂട് പുട്ട് മേടിച്ചെന്ന് കേട്ടോ. എന്നിട്ട് ഏട്ടൻ നല്ല തണുത്ത സർബത്ത് കുടിക്കുകയാണ്. നല്ല ഓറഞ്ച് കളർ സർബത്തല്ലേ, പോപ്പിൻസിന്റെ വെള്ളം പോലെ. നാരങ്ങയുടെ അത്രയ്ക്ക് ടേസ്റ്റ് വരുന്നില്ല. എന്തോ പോപ്പിൻസ് വെള്ളത്തിൽ കലക്കുകയാണ്. പിന്നെ വേളാങ്കണ്ണിയിലെ മുടി കളയുന്ന സ്ഥലം കേട്ടത്. നമ്മൾ പഴനി പോയി മുട്ടടിക്കുന്നവരെയും വേളാങ്കണ്ണി പോയിട്ട് മുടി കളയും. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ട് കണ്ടിട്ട് നേരെ കടലിന്റെ തീരത്തേക്ക് പോവാണ്. തിരിച്ചു വന്നിട്ട് നമുക്ക് കൊന്തയാ എന്താണെങ്കിലും വാങ്ങാട്ടാ. മെഴുതിരിയുടെ വെറൈറ്റികൾ ഒക്കെ ബൊമ്മക്കുട്ടിയുടെ ഷേപ്പിലുള്ള മെഴുതിരിയൊക്കെ, കുരിശിന്റെ ഷേപ്പിലുള്ള മെഴുതിരി നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടാ മുടി മുട്ടയടിക്കുന്ന സെന്റേഴ്സ്. ഇതിലും ഭംഗിയാക്കി വെച്ചേക്കുന്നേ കാണിക്കാം. അതെ സ്നേഹ, തമിഴ്നാട് സ്നേഹ. ഭംഗികേടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് മുട്ട അടിച്ച എന്നതിൻ്റെ ഉദാഹരണമാണ് ആ സിനിമാ നടികളുടെ മുട്ട അടിച്ച ഫോട്ടോ വയ്ക്കുന്നതിൻ്റെ കാരണം. വഴി നീളെ കച്ചവടക്കാരട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കാളവണ്ടിയിൽ വെള്ളം കൊണ്ടുപോയി, ടാങ്കിൽ വെള്ളം. നല്ല രസം അങ്ങനെ കണ്ട് കണ്ട് കിടക്കണ്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷിനെ തൊട്ട് കാണിച്ചാൽ മതി കേട്ടാ, അവര് വറുത്തരും. അയ്യോ വേളാങ്കണ്ണി ബീച്ചിക്ക് വന്നു. എന്റെ ദൈവം എന്ത് തിരക്ക്. സമയം 3:30 ഫുള്ള് തിരക്ക് നോക്കി കേട്ടോ. ഇവിടെ വരുന്ന വിശ്വാസികളെല്ലാരും ഈ കടലിലൊന്നും മുങ്ങാനും പോയിട്ടില്ല കേട്ടാ. നല്ല രസമുണ്ട് കേട്ടാ. ഇങ്ങനെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ ബീച്ച് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇതെന്താ സംഭവം അമ്മച്ചിയോട് ചോദിച്ചപ്പോ അമ്മച്ചി എന്തോ കൂമ്പ് എന്നൊക്കെ പറഞ്ഞത് കഴിക്കാനുള്ളതാ. കൊറേ ബീച്ച് സൈഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കേട്ടോ. അറിയാവുന്നവര് കമന്റ് ചെയ്യാ ബാ, നമുക്ക് പോ. കൊറേ പേര് കണ്ടപ്പോ തന്നെ മനസ്സിനൊരു കുളിർമ അതെ. ഏട്ടൻ അത് നോക്കി നോക്കി കളിക്കാൻ പോവാ. അപ്പൊ അതൊക്കെ ഇടേട്ടാ. ഷേ നോക്കി കേട്ടാ. രാമേശ്വരവും ബീച്ചിൻ്റെ അടുത്താണ്, ഇതും ബീച്ചിൻ്റെ അടുത്താണ്. ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൊൽക്കട്ട കയറിയിട്ട് മണിക്കൂറാണ്. അപ്പം ഞാൻ ഈ രണ്ട് കൊന്ത അങ്ങ് വാങ്ങി. എത്ര രൂപയെ? 100 രൂപ. ഒരെണ്ണം നമുക്ക് ഒരെണ്ണം ആൻറ്റിക്കും. നമ്മളാ ചർച്ചയ്ക്ക് പോവാണ്. പള്ളിയിലുണ്ടല്ലോ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടില്ലേ, ഇതൊരു ടാങ്കാണ്. ഇതിലത്തെ വെള്ളം ഭയങ്കര പുണ്യമുള്ളതാട്ടോ. അവിടെ എഴുതി വെച്ചിരിക്കുന്നതാ മാതാവ് തന്നെയാട്ടോ ഉള്ളിൽ. കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ തൊട്ടിൽ കെട്ടാം നമുക്ക്. അങ്ങനെ നല്ല സംഭവം. പ്രാർത്ഥിച്ചു, ഇനി നമുക്ക് തിരികെ പോവാം. നമ്മുടെ കൊന്തയും കൃഷ്ണനും വിശ്വാസം അല്ലല്ല ഗവേഷിക്കണു. അത് വിശ്വാസം ഇല്ല കേട്ടോ, അത് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. പുറത്ത് വെച്ചങ്ങനെ കഴിക്കാം. അപ്പം നമ്മൾ GPS ലൊക്കേഷൻ ഇട്ടേക്കുന്നത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിക്ക് ഇനി 4:14 164 കിലോമീറ്റർ.
പക്ഷേ അത്രയും ദൂരം നമ്മൾ ഓടിക്കൂല, നമ്മൾ ചിദംബരം വഴിയാണ് പോകുന്നത്. അപ്പൊ മിക്കവാറും നമ്മൾ ചിദംബരത്തിൽ സ്റ്റേ ചെയ്യാൻ നോക്കും കേട്ടോ, ഉറപ്പില്ല. ഇപ്പൊ സമയം 4:41. ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് 1 മണിക്ക് എങ്ങാണ്ടാന്ന് പറഞ്ഞു. ഒരു തൃപ്തി ഇല്ലാത്ത പോലെ, എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും വിശക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന അസുഖമുണ്ട്. വേളങ്കണ്ണിന്ന് ആവുമ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാ, ചിക്കൻ കറിയാ, കൂട്ടി ചോറൊക്കെ കിട്ടും. നോക്കാം. NH 32 ആണേ, നല്ല റോഡാ, സ്ട്രെയിറ്റ് റോഡാ, ചിദംബരം വഴി പോണ്ടിച്ചേരി. തേടി 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 വന്ന് നമ്മൾ കണ്ടെത്തിയിട്ടോ ശ്രീ മുത്തു മെസ്, വെജ് നോൺ വെജ് മീൽസ്. ഓഹ് വാ, വെല്ലം കഴിക്കാം. ഇപ്പൊ സമയം 5:00. അപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല, പുലാവ് ആണുള്ളത്. അപ്പൊ പുലാവിന്റെ കൂടെ ഇവരെനിക്ക് സാലഡ് കൊണ്ടുവന്നു, ചിക്കൻ ഒരു ലെഗ് പീസും കുറച്ച് ഗ്രേവിയും, പിന്നെ എന്താ പൊട്ടാറ്റോ കറിയും. തേങ്ങ പലം ഇട്ടിട്ടുണ്ടാകാം, ചിക്കനും ഉരുളക്കിഴങ്ങും ആയിട്ടുള്ള റൈസിന് നല്ല നെയ്യിന്റെ ഫുഡൊക്കെ ആയിട്ട് കഴിക്കും. ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ 1 എണ്ണം വാങ്ങി 2 ആളും കൂടി ഷെയർ ചെയ്തിട്ട് കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് കഴിക്കില്ലേ, എന്റെ ആവശ്യത്തിന്റെ ഒരു ഇത് മാറി കഴിഞ്ഞ് ഞാൻ കഴിക്കില്ല. അതാ ഒരെണ്ണ കഴിക്കുന്ന രസമല്ല. ഇത് കരയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടാ. റോഡൊക്കെ ഈ റോഡ് ഇപ്പം നല്ലതന്നെയുള്ളോ, ഞങ്ങൾ വന്ന റോഡ് ഇച്ചിരി ഭയങ്കര പൊടിയും കുഴിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ഈ റോട്ടിൽ കൂടെയൊക്കെ പോകാൻ പറ്റുള്ളോ. നമ്മുടെ മുന്നിൽ പോകുന്നതാണ് നമ്മുടെ തമിഴ്നാട് RTC ലോക്കൽ ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട്. എന്റെ ബാക്കിലത്തെ ബോർഡിലെ സ്ഥലങ്ങളുടെ പേരൊക്കെ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ TSRTC-യിലാണെങ്കിൽ എന്ത് ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ചിലപ്പോ പേനോണ്ടാവും ബോർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ടാവും. ഇവരിപ്പോഴും ഒരു ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല കേട്ടോ. പോലീസ് പിടിക്കുന്നില്ല, അതാണ് നമ്മുടെ നാട്ടില് പോലീസ് പിടിച്ചില്ല, ലഡു കൊടുക്കുന്ന പരിപാടി. ആലപ്പുഴയിലൊക്കെ തെങ്ങ് നിക്കുന്ന മാതിരി കായലിലേക്ക് ഒന്ന് ചെരിഞ്ഞ് ഒന്ന് ഒരു കുനിപ്പോട് കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതൊക്കെ വഴിക്കൂടെയാണോ ഞങ്ങൾ പോകുന്നത്, മിക്കവാറും ഇന്ന് ചിദംബരത്ത് താമസിക്കും കേട്ടോ ഞങ്ങൾ. ബിക്കോസ് 1 മണിക്കൂർ ഉള്ള ചിദംബരത്തേക്ക് പോണ്ടിച്ചേരിക്ക് ഇനി 3 മണിക്കൂറുണ്ട്. അപ്പോൾ ലേറ്റാവും, നല്ല ലേറ്റാവും. അപ്പോ എന്തായാലും 250 കിലോമീറ്റർ ഉണ്ടായല്ലോ മൊത്തം ഇന്നലെ ഇന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ ഞാൻ രാത്രി ഇന്നപ്പോ ഞാൻ ജസ്റ്റ് പോണ്ടിച്ചേരിയിലോട്ട് റൂം ബുക്ക് ചെയ്ത് പോയോ, പേ ചെയ്തില്ല ട്ടാ. അപ്പോ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ, നമ്മള് പ്ലാൻ ചെയ്യുന്നില്ല എല്ലാരും പറയുന്നുണ്ട്. നമുക്കൊരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഇന്ന സ്ഥലത്ത് ഇന്ന ഇവിടെ എത്തണമെന്ന്. അപ്പൊ നമ്മളാകെ യൂസ് ചെയ്യണത് ഓയോ, ഗോ, ബിബോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഹോട്ടൽസ് ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ സാധനം ഉണ്ടോ അതുകൊണ്ട് ബുക്ക് ചെയ്യും, അതുകൊണ്ട് അനുസരിച്ചു. ഇപ്പൊ വേറെ ഞങ്ങളല്ലാതെ ഒരു 3 പേരോ 4 പേരോ പോയി നോക്കി, അവർക്ക് എന്തെങ്കിലും വയ്യായ വന്നു. അപ്പൊ നമുക്കൊരിക്കലും മുമ്പേ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല ഈ ഹോട്ടൽസ് എല്ലാം. ആ സമയത്ത് എവിടെയാണ് അവൈലബിൾ ആവുന്നത് അവിടെ എത്തുന്നു കയറിക്കുന്നു. ഇപ്പൊ ഇപ്പൊ വൈകുന്നേരം 6:30. അപ്പോ നമുക്ക് ഇനിയൊരു കൂടി ഒന്ന് ഇനിയൊരു 1 മണിക്കൂറൊക്കെ ഓടിക്കാൻ പറ്റില്ല, എത്തുന്ന സ്ഥലത്ത് എത്തുക അവിടെ നിക്കുക. നമ്മുടെ മോദി ഒന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാ സ്റ്റേറ്റിലും യാത്ര ചെയ്യുക, അവരുടെ ഭക്ഷണം കഴിക്കുക, ഹൈഫൈ സ്ഥലത്ത് നിൽക്കാതെ. റോഡ് ട്രിപ്പ് ചെയ്യണം. അതെ, ഹെലികോപ്റ്ററിലൂടെ പോയിട്ട് കാര്യമില്ല. അപ്പൊ മനസ്സിലാവും നമ്മുടെ നാടിന് എന്താ വേണ്ടത്. നമ്മുടെ നാടിന് വേണ്ടത് സ്റ്റാച്യൂസോ മോണ്യുമെന്റ്സോ ഒന്നുമല്ല, ബേസിക് നീഡ്സ് ആണ് വേണ്ടത്. ബേസിക് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം, വെളിച്ചം വേണം, സ്ട്രീറ്റ് ലൈറ്റ് വേണം, നല്ല റോഡ് വേണം. ഇതൊന്നും ഇല്ലാണ്ട് ആ കാശൊക്കെ മോണ്യുമെന്റ്സും സ്റ്റാച്യൂസും ഒക്കെ പണിഞ്ഞ് തീർക്കാനേ ഈ ഗവൺമെന്റിന് പറ്റുള്ളൂ. ഏത് ഗവൺമെന്റ് വന്നാലും അതന്നെ ചെയ്യുന്നവര്. മെഡിക്കൽ ഫെസിലിറ്റി വേണം, പലയിടത്തും അതില്ല. മന്ത്രിമാർക്ക് അറിഞ്ഞുകൂടെ എവിടെയൊക്കെ എന്തൊക്കെയാ ലാബ്സ് ഉള്ളത് എന്തൊക്കെയാന്ന്, ബിക്കോസ് ഇവര് ഹോൾ ഇന്ത്യ കണ്ടിട്ടില്ല ശരിക്കും. അവരവിടെ അവരുടെ ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ മന്ത്രിഭവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാ ഒരു രാജ്യം ഭരിക്കാൻ പറ്റുക? യൂറോപ്പ് ട്രിപ്പ് പോയാലും അമേരിക്കൻ ട്രിപ്പ് പോയാലും ഒന്നും ഇന്ത്യയുടെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല. അവർക്കും എല്ലാ ക്യാൻസറാ, വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ നേരെ USA-ക്ക് പോകും. അപ്പൊ ബാക്കി ഞങ്ങളൊക്കെ ഇവിടെ പോകണം. എന്നുവെച്ചാൽ അതേ എക്യുപ്മെന്റ്സും അതേ ഫെസിലിറ്റീസും ഇവിടെ കൊണ്ടുവന്നാൽ മതി, അതൊന്നും ചെയ്യില്ല.
എന്നിട്ട് നമ്മള് വീണ്ടും വീണ്ടും അവർക്ക് എന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇലക്ഷനും വേണ്ട, ഒരു രക്ഷയില്ലാത്ത റോഡാട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുണ്ടും കുഴിയാണ്, പിന്നെ ഒരു വക കാണാനും പറ്റില്ല. ആ മുന്നിൽ നിന്നൊക്കെ ബസ്സും ഒക്കെ ചീറിപ്പഞ്ഞ് വരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാ. റോഡില് സൈഡ് കൊടുക്കാനേ, പിന്നെ നല്ല ഷെയ്ഡുണ്ട്. രാവിലെ വരികയാണെങ്കിൽ അതൊക്കെ ആസ്വദിച്ച് പോയായിരുന്നു. എന്താ വെച്ചാൽ മരങ്ങൾ കൊണ്ട് ഒരു കേവ് ഉണ്ടാക്കിയ മാതിരി ലീഫ് ബ്രാഞ്ചസ് ഉണ്ട്, രണ്ട് സൈഡിലും മരങ്ങളും ഉണ്ട്. അയ്യോ നല്ല വൃത്തിയുടെ റോഡാണ്, എത്ര വൃത്തിയുടെ റോഡ്, ഹൈവേ ആണ്. എല്ലാ എന്നും പ്രശ്നം തന്നെയാ, അവരുടെ മക്കളൊന്നും ട്രാവൽ ചെയ്യാത്ത സ്ഥലല്ലേ, പിന്നെ അവരെന്തിനു ടാർ ചെയ്യണം? യൂറോപ്യൻ ഡെലിഗേറ്റ് സമിതി കൂടെ പോണില്ലല്ലോ, ജസ്റ്റ് ഓട്ട അടച്ചിട്ടുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് സൈഡില് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അവർക്ക് എങ്ങനെ ഇട്ടെത്തുന്ന ഒരു റോഡ് പണിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. അജുമ്മ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ടാ, അത് മനസ്സിലായില്ലേ? ഞങ്ങള് രാത്രിയും പകലൊക്കെ അവര് ജസ്റ്റ് ആ പണിക്കാരെ കഷ്ടപ്പെടുന്ന അത്ര തന്നെ. ജസ്റ്റ് എവിടെ നിന്നൊക്കെ കുറച്ച് ടാറുണ്ട്, അത് മറ്റേ പുടി കളയുന്നുമില്ല, ജസ്റ്റ് അതിന്റെ മുകളിൽ കൊണ്ടിടും. കുഴി തകത്താണോ? ഇല്ല ടാറാണ്, പിടിക്കില്ല പുടിയുടെ അകത്തോണ്ടിട്ട്. ഈ ഭാഗത്ത് കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോ നെറ്റ് കിട്ടത്തില്ല കേട്ടാ, നെറ്റും ഇല്ല റേഞ്ചും കിട്ടത്തില്ല. ഇവിടെ എത്തിയപ്പോണ്ടല്ലോ ഒരു സെക്ഷൻ ഫുള്ള് ഈ ഭാഗം ഫുള്ള് മുളേര ഐറ്റംസ്, പുല്ലുപായ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ദൂരാണ്, എല്ലാ കടകളിലും ഉണ്ട് കേട്ടാ. ചൂരലിന്റെ കസേര, ചൂരലിന്റെ ഊഞ്ഞാല് അങ്ങനത്തെ ഇറങ്ങണില്ല. റോഡ് പിന്നെ സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ ഉത്സവത്തിനല്ലേ ഇങ്ങനെ കാണുള്ളോ. ഇതിപ്പോ എന്താ പറയാ, ദേ ഇവിടെയുണ്ട്. ഇനി നമ്മള് തപ്പി 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 അവസാനം ഇരുട്ടിൽ നിന്ന് ചിദംബരത്തേക്ക് എത്തിക്കാണ്. ഇവിടെ വന്നപ്പോ ഇച്ചിരി ലൈറ്റ് ഒക്കെ തെളിഞ്ഞു തുടങ്ങിട്ടാ. ഏട്ടനപ്പൊ പോയിട്ടേ നമ്മള് ബുക്ക് ചെയ്ത ഹോട്ടല് നല്ലതാണോ എന്ന് പോയി ചെക്ക് ചെയ്യാൻ പോയിരിക്കുക. അപ്പൊ ഞാനും കൂടി പോയാൽ ശരിയാവില്ല, അപ്പൊ ഏട്ടൻ തന്നെയാണ് അങ്ങനത്തെ ചെക്കിങ് കാര്യങ്ങൾക്ക് പോവാറ്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഞാനും കൂടി പോകും, കാർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം, ഇന്നത്തെ ചിദംബരത്തിലത്തെ റൂം. കുഴപ്പമില്ല കേട്ടോ, 600 രൂപയ്ക്ക് വലിയ മെച്ചമില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ. ബാത്റൂം ഒക്കെ നമ്മള് ചിദംബരം അമ്പലത്തിന് അടുത്താണ് താമസിക്കുന്നത്. രാത്രി ഇവിടെ നിറച്ച് കച്ചവട സ്ഥാപനങ്ങളാട്ടോ. അതേ മുളക് ബജി ഒക്കെ വയ്ക്കുന്ന സ്ഥലം, കരിമ്പൻ ജ്യൂസ്, ബോംബെ മിഠായി, ചിപ്സ്. ഇവിടെ മൊത്തം ഒരു ഭസ്മത്തിന്റെ ഒക്കെ മണ കേട്ടാ. അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ അമ്പലമാണ്, കാണാം നമുക്ക് രാവിലെ ആവുമ്പോ കാണാം കേട്ടോ. ഓ ഇത് അമ്പലമാണോ? നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ്. ഭക്ഷണം തേടി തേടി പോവാണ് ഞങ്ങൾ. മസാല ദോശ സാറ് മസാല ദോശ തന്നെയാ കേട്ടോ എവിടെ എത്തിയാലും. രണ്ട് ടൈപ്പ് ചമ്മന്തി പിന്നെ സാമ്പാറ്, പക്ഷേ വലിയ ഇഷ്ടമില്ല അല്ലേ. എന്നാലും മസാല ദോശ വിടില്ല കേട്ടെ. പിന്നെ നെയ് റോസ്റ്റിൻ്റെ കൂടെ ഈ വെള്ളച്ചട്നി ഭയങ്കര ഇഷ്ടം. ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ദോശ നെയ് റോസ്റ്റ് സ്പെഷ്യൽ ട്രൈ ചെയ്യണം. സത്യം, നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീലിംഗ് തോന്നുകയും ചെയ്യും. പിന്നെ നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യില്ലല്ലോ, നമ്മളത് മടക്കി ചുരുക്കി കളയല്ലേ. 145 രൂപ. അപ്പൊ നമ്മൾ ഇറങ്ങുവാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ സൈഡിലുള്ളത്. അമ്പലമല്ല, അവര് വെറുതെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു. അപ്പൊ നമ്മൾ തിരികെ റൂമിലേക്ക് എത്തി. അപ്പൊ ചിദംബരത്തെ അടിപൊളി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അപ്പൊ വീഡിയോ ഷൂട്ടിങ് എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ.